നമസ്കാരം. സിൽവർ ലൈൻ പദ്ധതിയുടെ പേരിൽ സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. പദ്ധതിക്ക് റെയിൽവേയുടെ അനുമതി ലഭിക്കില്ലെന്ന് സാങ്കേതിക വിദഗ്ധനെന്ന നിലയിൽ ഉറപ്പുണ്ടെന്നും കല്ലിടുന്നത് ഭൂമി ഏറ്റെടുക്കാൻ തന്നെയാണെന്നും അദ്ദേഹം വാർത്താലേഖകരോട് പറഞ്ഞു. സർക്കാർ പദ്ധതിക്ക് വരുന്ന ചിലവിന്റെ കാര്യത്തിൽ, പണി പൂർത്തിയാക്കുന്ന കാര്യത്തിൽ, ഭൂമി ഏറ്റെടുക്കുന്നതിൽ, ബഫർ സോൺ കാര്യത്തിൽ എല്ലാം സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. നിലത്തൂടെ ഹൈസ്പീഡ് റെയിൽ പറ്റില്ല. നമ്മുടെ മണ്ണ് അതിന് ചേർന്നതല്ല. ഭൂമി ഏറ്റെടുക്കൽ കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ബഫർ സോൺ ഭൂമിക്ക് നഷ്ടപരിഹാരവും കിട്ടില്ല. എത്രയാണ് ബഫർ സോണിന് വേണ്ടതെന്നും നിശ്ചയമില്ല. പ്രധാനമന്ത്രി അനുഭാവപൂർവ്വം കേട്ടു എന്നല്ലാതെ സംതൃപ്തി പ്രകടിപ്പിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. പാളത്തിന് മതില് കെട്ടിയാൽ കേരളം രണ്ടാകില്ലെന്ന് ഇപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റെയിൽവേ ലൈൻ ആവശ്യമുണ്ട്, പക്ഷേ ഇതുപോലെയൊന്ന് വേണ്ട. ഹൈസ്പീഡ് ആയിക്കോട്ടെ, അത് മുകളിലൂടെയോ അല്ലെങ്കിൽ തുരങ്കത്തിലൂടെയോ വേണം. സർക്കാർ ഇതിൽ പിടിവാശി കാണിക്കുന്നതിൽ എന്തോ ഹിഡൻ അജണ്ടയുണ്ട്. ഇടപാടിൽ എന്തോ ബാധ്യത പെട്ടിട്ടുണ്ട്. അത് കമ്മീഷൻ ആണെന്നൊന്നും ഞാൻ പറയില്ല, എനിക്കതറിയുകയുമില്ല. പക്ഷേ സർക്കാരിൻ്റെ പിന്മാറാൻ പറ്റാത്ത ബാധ്യത ആരോടോ ഉണ്ട്. കൺസൾട്ടൻസിയിലുള്ളവരെല്ലാം റെയിൽവേയിൽ നിന്ന് വിരമിച്ചവരാണ്. അവർക്കറിയാത്ത മേഖല കൂടിയാണത്. ഞാനത് പറയുന്നത് രാഷ്ട്രീയ കാരണത്താലാണെന്ന് മുഖ്യമന്ത്രി പറയില്ലെന്നും ശ്രീധരൻ പറഞ്ഞു. ഞാൻ അയച്ച കത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിക്കുന്നു. അവർക്ക് സത്യം മുഖ്യമന്ത്രിയുടെ മുന്നിൽ പറയാനുള്ള ധൈര്യമില്ല. അർഹമായ നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കുന്നില്ല. 2013 കണക്കിലാണ് കൊടുക്കുന്നത്. അതിൻ്റെ നാലിരട്ടി ഗ്രാമത്തിലും രണ്ടിരട്ടി നഗരത്തിലും കൊടുക്കണമെന്ന് 2013 പാർലമെന്റിൽ പാസാക്കിയ നിയമമാണ്. ഈ പദ്ധതി നടപ്പാക്കണമെങ്കിൽ പുതുക്കി ഇത് ചെയ്യണം. അതിനുള്ള സൂചനകളാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇക്കാര്യത്തിൽ ഞാൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. പദ്ധതി അപ്രൂവ് ചെയ്തിട്ടേ ഭൂമി ഏറ്റെടുക്കാൻ അനുവദിക്കാവൂ എന്നാണ് ഞാനതിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. റെയിൽവേ ബോർഡിൽ അതെത്തി. പക്ഷേ റെയിൽവേ ഔദ്യോഗികമായി സംസ്ഥാനത്തിന് നിർദ്ദേശവും നൽകിയിട്ടില്ല. റെയിൽവേ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട്. റെയിൽവേക്കറിയാം ഈ പദ്ധതി റിപ്പോർട്ട് ശരിയല്ല എന്ന്. 400 കിലോമീറ്റർ നിലത്തൂടെയാണത്. അവർക്കറിയാം ഇത് നടപ്പിലാകില്ല എന്ന്. സാമൂഹ്യാഘാത പഠനത്തിന് കല്ലിടണ്ട. സെൻട്രൽ ലൈൻ മാർക്കിംഗ് ആണ് വേണ്ടത്. 1200 പുതിയ ലൈൻ നിർമ്മിച്ച ഒരാളാണ് ഞാൻ. പുറമേ കൊങ്കൺ റെയിൽവേയും. പുതിയ ലൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ ഇവർ ഹൈക്കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ശ്രീധരൻ കൂട്ടിച്ചേർത്തു. അതേസമയം കുഴിയാലിപ്പടിയിൽ കേരയിൽ കല്ലിടൽ പുനരാരംഭിച്ചു. നടപടികൾ ആരംഭിച്ചതിനെ തുടർന്ന് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നു. കല്ലുമായി വന്ന വാഹനം ഇവർ ശക്തമായി തടഞ്ഞു. കല്ലുകൾ നാട്ടുകാർ പിഴുതെറിയുകയും ചെയ്തു. നട്ടാശ്ശേരിയിൽ 12 സ്ഥലത്തായിരുന്നു കല്ലിട്ടത്. പക്ഷേ കല്ലുകൾ പിഴുതെറിയുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് നാട്ടുകാർ രംഗത്തെത്തുകയായിരുന്നു. സ്ഥലത്ത് സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.